ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലുഗ്രാസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആൾക്കാർ കുറേ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടോട്ടിയുടെ ഇവൻറ്റ് പോയിക്കൊണ്ടിരിപ്പുണ്ട്. സോ ആ ടോട്ടിയുടെ ഇവൻറ്റിൽ ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ റിവാർഡ് പായ്ക്ക് ഓപ്പൺ ആക്കാനുണ്ട്. സോ അതിലിപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിരിക്കുന്ന മൈൽസ്റ്റോണൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി നമ്മളത് കളിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ആ ലാസ്റ്റ് 1.08 പ്ലെയറിനെ കിട്ടാൻ? അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ലാൻഡേൺ ഫെസ്റ്റിവലിൻ്റെ ഇവൻറ്റ് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇവൻറ്റ് ഏതാണ്? സോ അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. കുറേ പേര് വന്ന് ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് യെസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, മെയിൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ അതുപോലെ തന്നെ നമ്മുടെ ലീഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കറൻ്റ്ലി രണ്ട് ലീഗാണുള്ളത്. ഒന്നൊരു മല്ലു ഗ്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ്, പ്ലസ് മല്ലു ഗ്രാക്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ്. സോ നിങ്ങളുടെ ഓ ബി ആർ ഒരു 120 താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലു ഗ്രാക്സ് 2 എന്ന് പറയുന്ന ലീഗിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ നമ്മളധികം പറഞ്ഞ സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമ്മുടെ ടോട്ടിയുടെ ഇവൻറ്റിനകത്ത് ഞാനിപ്പോൾ കളിച്ചിട്ടില്ല, സി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം. 2400 ആണ് നമുക്ക് കിട്ടേണ്ട പോയിന്റ്. സോ നമ്മൾ ഓൾറെഡി അതിനകത്തു നിന്ന് 2581 പോയിന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഈ ഗെയിം, ഈ ഇവൻറ്റ് കളിക്കണോ? ഇത് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടുന്ന പോയിൻറ്റ്സ് നമുക്ക് വേറെ യൂസ്ഫുൾ ആകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ആക്ച്വലി നമ്മൾ ഇനിയിപ്പോൾ ഇത് കളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കളിക്കാതിരുന്നാൽ മതി. കളിക്കണമെന്ന് കളിക്കേണ്ടവർക്ക് കളിക്കാം, കളിക്കേണ്ടാത്തവർക്ക് കളിക്കേണ്ട, അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓൾറെഡി 2400 കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് 108 പ്ലെയറിനെ ആ റിവാർഡ് ബാത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണറബിൾ മെൻഷൻസ് പോയിൻ്റ്. ഇവിടെ നിങ്ങൾ യൂട്ടോട്ടി എല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ അതിനും വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൽസ്റ്റോൺ രണ്ടും കംപ്ലീറ്റ് ആയല്ല, കംപ്ലീറ്റ് ആയവരുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറയുക ഏതൊക്കെ പ്ലെയറിനെയാണ് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് പറയുക, കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ. സോ ഓണറബിൾ മെൻഷൻസിൽ നമുക്ക് ഇപ്പം ഹോൾഡൻ്റെ ഇവിടെ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇപ്പോൾ തൽക്കാലം അത് നോക്കേണ്ട കാര്യമില്ല, അൺറേഡബിൾ കാർഡാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ഈ റിവാർഡുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ എല്ലാം ഒന്നുമല്ല, ഇപ്പോൾ ഇതിൽ വേണ്ട എനിക്കിനി ഒറ്റമണ്ടി അല്ലെങ്കിൽ ഒരു ഡോൻ്റെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ റിവാർഡ് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ കാർഡ് ഞാൻ ഫെക്കറിൻ്റെ കാർഡ് എടുത്ത് ടീമിലിട്ടുണ്ട്, നിങ്ങളുടെ ടീം കണ്ടിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഈ ഇത് ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങ് അറ്റം വരെയുള്ള എല്ലാ കാർഡുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡുകൾ ഇപ്പം ഒറ്റമണ്ടിയുടെ കാർഡ് ഞാൻ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചോ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ 500 അൺലോക്ക് ആയി കിട്ടും. എന്നിട്ട് എനിക്ക് സിമ്പിളായിട്ട് മാർക്കറ്റ് തിരിച്ചിട്ട് വിറ്റിട്ട് ഈ ക്ലെയിമും കിട്ടും. ആ പ്ലെയറുടെ കാശും ചെറിയ എമൗണ്ട് കോയിനൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടും, ഇത് വരുമായിരിക്കും. ബട്ട് ട്രാൻസ്ഫർ പോയിൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് മുഖ്യം ബിഗിലേ. സോ അതുകൊണ്ട് നമ്മളതെടുത്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാർഡുകൾ ഒറ്റവണ്ടിയുടെ കാർഡ് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങനത്തെ കാർഡുകൾ വിറ്റ് പോകത്തില്ല ഇപ്പം. സോ അതും റിസ്ക്കാണ്. പക്ഷേ വലിയ വലിയ കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഓരോ പോർഷൻ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം, പ്ലേസിനെ ഓട്ടോറിറ്റീസ് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. സോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടോട്ടയുടെ ഇത് കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ. കളിച്ച് കഴിഞ്ഞുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോട്ടി ടോക്കൺസ് കിട്ടും. ആ ടോക്കൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലെയറിനെ എടുക്കാം. ആ 9800 പ്ലെയേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ചസ് ചെയ്യാം. സോ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കാർഡുകൾ കിട്ടിയേക്കും. ഇറ്റ്സ് ഓൾ അപ്പ് ഓൺ അവർ ലക്ക്. ഞാൻ കുറച്ച് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, അത് ഞാൻ ഇപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ പിന്നീടുള്ളത് നമ്മുടെ കറണ്ട് ഇവൻ്റ് ആണ്.
ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ. ഓക്കെ, ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ച കൂടും തോറും ഒരു കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അത് എത്ര നാളത്തേക്കാണ് ഒരു ഇവൻ്റ് എന്ന് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി 1 വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കാർഡേ കിട്ടുള്ളൂ, അല്ല 1 വീക്കിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ച കൂടും തോറും നിങ്ങൾക്ക് ഓരോ കാർഡ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റ്, അത് നിങ്ങൾ ക്ലെയിം ചെയ്താൽ മാത്രം മതി. അന്നേരം ഓരോ പ്ലെയറിനും ഇവിടുന്ന് കിട്ടും. പ്ലസ് ആ ലാസ്റ്റ് കാണുന്ന ഈ കാണുന്നതല്ലേ, ഇത് 7 ആയിരുന്നു ഇന്നലെ, ഞാൻ ഒന്ന് ക്ലെയിം ചെയ്തപ്പോൾ 6 ആയി, ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഞാൻ ക്ലെയിം ചെയ്യുമ്പോൾ 5 ആവും, നാളെ ക്ലെയിം ചെയ്യുമ്പോൾ 4 ആവും, മനസ്സിലായി? അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഇതാണ് ലോക്ക് ആവും. അന്നേരം നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ മെഹറസിൻ്റെ കാർഡ് കിട്ടും. എന്നെപ്പോലെ ലക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ കാർഡുകൾ കിട്ടും. അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2000 FP കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യത്തൊന്നുമില്ല, അത് വെറുതെ ആ കാർഡ് എടുക്കാനായിട്ട് 2000 FP കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറിയിൽ നിന്ന് 5000 കൊടുത്തിട്ട് ഇത് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 2500 കൊടുത്തിട്ട് സ്റ്റോറിയിൽ നിന്ന് എടുക്കണം. ഇതിലൊരു പ്രശ്നമുള്ളത് ഞാനിത് സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേക്കാണോ, 103+ കാർഡാണ് അവർ വെച്ചേക്കുന്നത്. അതിലെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, 103+ കാർഡ് 30% അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 104+ കാർഡും, ഓക്കെ, 105 കാർഡും 106 കാർഡും 15% കൊടുത്തപ്പം 107 കാർഡ് 5%. ഓക്കെ, ഇത്രയും കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് വിറ്റ് പോകണ്ടേ, ഈ സാധനം വിറ്റ് പോവാതെ എന്ത് കാര്യം, വെറുതെ അവിടെ ഇങ്ങനെ കിടക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നതിനോട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് ഈ 2%, ഓക്കെ, 3% 108 വലിയ കാര്യമൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോൾ അത് അൺലോക്ക് ആകുമ്പോൾ എല്ലാവർക്കും കിട്ടും. 109 ഈ 2% കാർഡുകൾ, ഈ 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ 100-ൽ 2 നിങ്ങൾ ഓർക്കണം, അത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അതെ, ഈ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, വെർത്തിട്ടാണ്. പക്ഷേ 5000 കൊടുത്തിട്ട് അത് എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ള കാര്യം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക, ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്കിന്ന് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവൻറ്റ് നമുക്കൊരു 95-98% കൺഫേം ആയിട്ടുണ്ട്, UCL ഇവൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഏറെക്കുറെ ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെ വന്നിട്ടുണ്ട്, UCL ഇവൻ്റ് ആയിരുന്നു നെക്സ്റ്റ് വരാൻ പോകുന്നതെന്ന്. സോ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ട് മാറിയാലേ ഉള്ളൂ, ബാക്കി UCL ഇവൻ്റ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ കൺഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ കൺസെപ്റ്റ് കാർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് ലാസ്റ്റ് വന്നിരുന്ന UCL ഇവൻ്റ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നെയ്മറിൻ്റെ കാർഡൊക്കെ തീ കാർഡായിരുന്നു, 105 നെയ്മറിൻ്റെ കാർഡൊക്കെ ഒരു രക്ഷയില്ലാത്ത കാർഡായിരുന്നു. അതുപോലെ മെസ്സിയുടെ കാർഡ് ഉണ്ടായിരുന്നു 103. സോ ആ കാർഡുകളൊക്കെ നല്ല കാർഡുകൾ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ വന്നേക്കുന്ന ടോട്ടയുടെ 109 മെസ്സിയെ കാർഡിലൊക്കെ എത്ര ഫാർ ബെറ്റർ ആയിരുന്നു ഇത്, ഇതിനകത്തില്ല 103 മെസ്സി. സോ അങ്ങനെ കുറേ കാർഡുകൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിൽ നമുക്കുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീമയുടെ ഒക്കെ ആയിരുന്നു ടോപ്പ് കാർഡായിട്ട് വന്നിരുന്നത് UCL. കൂടുതലും മാഡ്രിഡിൻ്റെ കാർഡുകളായിരുന്നു, മാഡ്രിഡ് UCL അടിച്ച ടൈമാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇവൻറ്റ് എന്തായാലും കാത്തിരിക്കാം. എപ്പോഴാണ് എന്നുള്ളതിൻ്റെ അപ്ഡേഷൻ മേ ബി ഈ വീക്ക് ആയിരിക്കും. ഈ വീക്ക് നൈറ്റ്, തേഴ്സ്ഡേ നൈറ്റ്, അതായത് ഒരു 12 o'clock നമുക്ക് അപ്ഡേഷൻ വരുമല്ലോ ആ ടൈമിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീക്ക്, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആ എക്സ്ചേഞ്ച് വീഡിയോ കാണാം, ജസ്റ്റ് അത് കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ടേക്ക് കെയർ, ടിൽ ദെൻ ബൈ.